السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على من لا نبي بعده. سهدرنا لي. نمسكارو ماي بند بطة. سلا كارينغ لد. نمك. إي سامي تبديك. ورودي وسوم. كورس كورس كارينغ لد نمك بديك. عندائر نالوم. نمرة بيد غادي. ألينج روم غادي لكة. بردي ركنا نمرة. أدوند أنا. إي رتتيل ورو بعارة بردما آيا. ഒരു ദീനി പഠനം എന്തുകൊണ്ട് നമുക്ക് പരലോകത്തേക്കും അതുപോലെ തന്നെ ഇഹലോകത്തേക്കും ഹൈറാൻ അത്രയും സമയം നാം ചിലവഴിക്കുന്നതോടുകൂടെ ആ ദീനിനു വേണ്ടി നാം സമയം ചിലവഴിച്ചു എന്നും ദീൻ പഠിക്കാൻ താല്പര്യം കാണിച്ചു എന്നും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കുവാനും കൂടുതൽ നന്നായിട്ട് നമ്മുടെ നമസ്കാരങ്ങളെ ക്രമപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അധിക ആളുകൾക്കും സംഭവിക്കാറുള്ള ചില അബദ്ധങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലാസ് തുടങ്ങണം. ഒന്നാമതായി നമസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് വുളുവാണ്. വുളു എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാലും ഒരു പാഠഭാഗത്തിൻ്റെ ആദ്യം എന്ന നിലക്ക് പറയുകയാണ്, ശരീരത്തിലെ വുളുവിൻ്റെ അവയവങ്ങൾ മുഴുവനും വെള്ളമെത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ കൈ കഴുകുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാവണം നാം വുളുവെടുക്കാൻ ആരംഭിക്കേണ്ടത്. വുളുവെടുക്കുമ്പോൾ കൈ വെറുതെ വെള്ളത്തിലിട്ട് കുടഞ്ഞാൽ പോരാ, മറിച്ച് ഇപ്പോൾ കൊറോണ ബാധിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈ കഴുകുന്ന സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചല്ലോ, അതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ വുളുവെടുക്കുമ്പോഴും. അപ്പോഴേ എല്ലാ ഭാഗത്തും വെള്ളം ശരിക്ക് എല്ലാ മടക്കുകളിലും എത്തുള്ളൂ, ആ രൂപത്തിൽ തന്നെ. അപ്പോൾ വുളുവെടുക്കുന്നത് എങ്ങനെയാണോ ആ രൂപത്തിലാണ് കൊറോണ വൈറസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ കഴുകുന്നത്. അപ്പോൾ അത് സ്ഥിരമായി തുടരുക, വുളുവിൻ്റെ ആ അവസ്ഥയിൽ സ്ഥിരമായി ആ സ്റ്റെപ്പുകളിലൂടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ മുൻകൈ കഴുകുന്ന കാര്യം വളരെ ക്ലിയർ ആവും. അതുപോലെ തന്നെ രണ്ടാമത് ആളുകൾക്ക് പലപ്പോഴും അബദ്ധം സംഭവിക്കാറുള്ളത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും വായിൽ വെള്ളം കൊപ്പിളിക്കുകയും ചെയ്യുക എന്നാണ്. ഇതിൽ പല ആളുകളും നമ്മുടെ മൂക്കിലേക്ക് വിരൽ കയറ്റുന്ന, വെള്ളം കയറാതെ വിരൽ കയറ്റുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അത് അബദ്ധമാണ്, വെള്ളം തന്നെ വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ബാലിഗ ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. മുബാലഗത്ത് എന്ന് പറഞ്ഞാൽ മൂക്കിലേക്ക് അങ്ങോട്ട് നല്ലോണം വലിക്കേണ്ട, കുറച്ച് ഒരിത്തിരി മതി എന്ന് പറഞ്ഞത്. അപ്പോൾ വെള്ളം തന്നെ കയറണം എന്നാണ് അതുകൊണ്ട് വ്യക്തമാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ചില ആളുകൾക്ക് വായിൽ വെള്ളം കൊപ്പിക്കുന്ന അതേ സമയം മൂക്കിൽ വെള്ളം കയറിച്ചിരിക്കാൻ പ്രയാസമാവും. അത്തരം ആളുകൾ എന്ത് ചെയ്യണമെന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ളയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു ഉത്തരമുണ്ട്. അദ്ദേഹം നൽകുന്നത് ആദ്യം വായിൽ വെള്ളം കൊപ്പിക്കുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അപ്പോൾ വ്യത്യസ്തമായ വെള്ളം എടുക്കേണ്ടി വരുന്ന രണ്ടിനും ഒരേ സമയം കഴിയുന്ന പരിശീലിച്ച ആളുകളുണ്ട്, അവർ അതുപോലെ തന്നെ ചെയ്യുക. ചെയ്യാൻ കഴിയാത്തവർക്ക് മാത്രമാണ്, കാരണം ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ പലപ്പോഴും വിരൽ കയറ്റും, അതല്ലെങ്കിൽ മൂക്കിൽ വെള്ളം പിന്നെ വായിൽ വെള്ളം ആദ്യം കൊപ്പിച്ച് മൂന്ന് പ്രാവശ്യം പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും. ഈ രണ്ട് രൂപത്തിനേക്കാളും നല്ലത് ആദ്യം വായിൽ വെള്ളം കൊപ്പിക്കുക, പിന്നെ മൂക്കിൽ വെള്ളം പതുക്കെ ധൃതി കൂട്ടാതെ നമ്മുടെ ഒരു കയ്യിൽ വെള്ളം എടുത്തിട്ട് മൂക്ക് പതുക്കെ വെച്ചിട്ട് പതുക്കെ വലിച്ചു നോക്കുക, സ്പീഡിലല്ല, പതുക്കെ വലിച്ചിട്ട് എന്ത് ചെയ്യുക, മൂക്കിലേക്ക് കയറി നമ്മൾ അറിയാലോ, അപ്പോൾ നമ്മൾ ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്യുക, അത് ചീറ്റിക്കളയുക. പക്ഷേ ഇത് പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ വുളുവിൻ്റെ സിഹത്തിനെ തന്നെ ബാധിക്കും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയിട്ടില്ല എങ്കിൽ. അത് വുളുവിൻ്റെ ഫർളായ കാര്യങ്ങൾപ്പെട്ടതാണ്, ഇസ്തിൻഷാക്ക് എന്നാണ് അതിന് പറയാം, അത് നിർബന്ധമാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം വുളുവിൻ്റെ അവയവങ്ങളൊക്കെ നമ്മൾ കഴുകുകയാണ്, തലയും ചെവിയും മാത്രമാണ് തടവുന്നത്. എന്നാൽ ചില ആൾക്കാർ ഒന്നായിട്ട് വളർത്താണ്ട് തല കഴുകുന്ന രൂപം ഒരിക്കലും പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ കഴുകണമെന്ന് പറയാൻ അറിയാനിട്ടല്ലോ തടവണമെന്ന് പറഞ്ഞത്. അപ്പോൾ തല തടവുക തന്നെയാണ് വേണ്ടത്, ചെവിയും തടവുകയാണ് വേണ്ടത്.
അതുപോലെ തന്നെ മുഖം കഴുകുന്ന സമയത്ത് പലപ്പോഴും മൂത്തൂടെ വെള്ളം ഇങ്ങനെ ഒഴിക്കുക ചെയ്യുക, അല്ല മുഖം ഒന്ന് ഉറച്ച് കഴുകണം. നമ്മളെ കണ്ണിൻ്റെയും കണ്ണും അതുപോലെ തന്നെ മൂക്കിൻ്റെ മടക്കുകളും അതുപോലെ തന്നെ പിന്നെ ചെവി കവിള് എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ഫ്രണ്ട് കണ്ണിൻ്റെ ഫ്രണ്ട് ഭാഗത്തുകൂടെ മാത്രം ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന ആൾക്കാരുണ്ട്, പറ്റൂല. രണ്ട് കയ്യിലും വെള്ളം എടുത്തിട്ട് രണ്ട് കവിളുകളും നെറ്റിയും താടിയുടെ ഭാഗവും താടിയലിൻ്റെ ഭാഗവും ഒക്കെ ക്ലിയർ ആയിട്ട് വെള്ളം എത്തി എന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു രൂപം തന്നെയാണ് വുദുവിൻ്റെ രൂപം. അതുപോലെ തന്നെ മുട്ടുകൈ ഉൾപ്പെടെ തന്നെ കഴുകണം, അത് കുറച്ച് കയറ്റി കഴുകണം. അങ്ങനെ കയറ്റി കഴുകുന്നത് നബിസ്ക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ ഉമ്മത്തിന് ഞാൻ തിരിച്ചറിയുക, അവരുടെ കൈകാലുകൾ വുദുവിൻ്റെ അവയവങ്ങൾ അവർ നല്ലവണ്ണം കഴുകിയത് നിമിത്തം അതിന് അള്ളാഹു നൽകുന്ന പ്രകാശത്തെ കണ്ടുകൊണ്ടാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാല് കഴുകുമ്പോൾ വിരലുകൾക്കിടയിൽ, നഖങ്ങളുടെ മടക്കുകൾക്കിടയിൽ, മടമ്പിൻ്റെ ഇടയിൽ, മടമ്പിൻ്റെ ഭാഗം എല്ലാം കൃത്യമായി വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തുന്ന രൂപത്തിലായിരിക്കണം നാം കാലുകളും കഴുകേണ്ടത്. അത് കഴിഞ്ഞിട്ട് നാം വുളുവിൻ്റെ പ്രാർത്ഥന ചൊല്ലണം. ഏതാ വുളുവിൻ്റെ പ്രാർത്ഥന? സ്വഹീഹായി നമുക്ക് വന്നത് കാണാൻ കഴിയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് പ്രാർത്ഥനകൾ ആളുകൾ പറയാറുണ്ട്. ആ പ്രാർത്ഥനകളൊന്നും സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല. പിന്നെ ഹസനിൻ്റെ ഒരു മർത്തബയിൽ വന്ന ഒരു റിപ്പോർട്ട് വജാലി മിനൽ തുവാബീന വജാലി മിനൽ മുത്തത്വഹിരീൻ, അത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വാറിയും കുറേ പ്രാർത്ഥന, സുബ്ഹാനക്കല്ലാഹുമ്മ എന്നൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്. അതൊന്നും സ്വഹീഹായി വന്നിട്ടില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമായി വുളു നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ വുളു കഴിഞ്ഞ് നമസ്കാരത്തിനിടയിലുള്ള ചില വിഷയങ്ങൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ഉണർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. അസ്സലാമു അലൈക്കും.